നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ തലമുടി കൊഴിച്ചിലും അതുപോലെ തലയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. പ്രധാനമായിട്ടും താരൻ, അതുപോലെ മുഖക്കുരുക്കളൊക്കെ ഉണ്ടാകുന്നത് തലയിൽ താരൻ കൂടുന്നത് കൊണ്ടാണ്. തലയിൽ ഒരുപാട് ചരങ്ങും അതുപോലെ കുരുക്കളൊക്കെ ഉണ്ടാവുക, അതുപോലെ തലച്ചൊറിച്ചിൽ, അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ, പേന്, ഈര, ഇതൊക്കെ ഒരുപാട് തലയിലുണ്ടായിരിക്കുക. അതുപോലെ ഈ തലയിൽ താരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് നിറം, അതുപോലെ മുഖത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, പിഗ്മെൻറ്റേഷനുകൾ, കവിളിലൊക്കെ വരുന്ന ഒരു പിഗ്മെൻറ്റേഷൻ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമ്മുടെ തലയിൽ ഈ താരൻ കൂടുന്നതും തല വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതും ഒക്കെ മൂലമാണ്. അപ്പോൾ ഇതൊക്കെ അകറ്റാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ഇടതൂർന്ന മുടി സ്വന്തമാക്കാം. അപ്പോൾ അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തടയാം. നമ്മുടെ തല നല്ല വൃത്തിയായിട്ടും അതുപോലെ നല്ല ഷൈനിങ് ആയിട്ടും ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് മുടിയിൽ ഒരുപാട് പണം ചിലവാക്കി ഒരുപാട് സ്റ്റൈലിഷ് ഒക്കെ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. മുടി ചുരുട്ടുകയും നീട്ടുകയും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യം ഷെയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ തലയിൽ തേച്ച് പല പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരു ഫാഷനബിളായിട്ടുള്ള ലുക്ക് കിട്ടും. പക്ഷേ മുടി കൊഴിച്ചിൽ കൂടും. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. നമ്മുടെ മുടി നാരുകളുടെ ആ ഒരു ബലമെല്ലാം കുറഞ്ഞ് അതിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മുടി എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ അന്നേരം ചെയ്തു കഴിഞ്ഞാൽ മുടിയുടെ ആ ഒരു പഴയ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിലെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുടിയിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരിക്കലും ഇത്തരത്തിൽ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമേ ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ ഈ പറഞ്ഞ നമ്മൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ ഒറ്റ കാര്യത്തിലൂടെ പരിഹരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് യാതൊരുവിധ പണച്ചെലവും ഇല്ല. നമ്മൾ എവിടെയും പോവുകയും വേണ്ട. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഇതെല്ലാം ചെയ്യാം. അപ്പോൾ മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ മുടിയുടെ സംരക്ഷണം ചെയ്യുന്നത്. അതിൽ അവസാനമായിട്ട് നമുക്ക് വേണ്ടതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. കുറച്ച് തേങ്ങ തിരുമ്മി അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് വെക്കുക. അപ്പോൾ ഇത് ഒരു കണ്ടീഷണറായിട്ടാണ് നമ്മൾ നമ്മുടെ തലമുടിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മുടി കണ്ടീഷനിങ് വളരെ അത്യാവശ്യമാണ്. മുടി പിളരാതെ ഇരിക്കാനും കൊഴിച്ചിൽ തടയാനും ഇത് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും അവസാനമാണ് നമ്മൾ തലമുടിയിൽ തേച്ച് കഴുകുന്നത്. ഇതിന് പുറമേ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു സോപ്പാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് വർഷങ്ങൾ കൊണ്ട് ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസുകൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ സോപ്പ് ഒരിക്കലും നമ്മുടെ തലമുടിയിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് തേക്കാനായിട്ട് പാടില്ല. നമ്മളത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ആ വെള്ളമാണ് എടുത്ത് തലയിൽ തേക്കേണ്ടത്. അപ്പോൾ മുടിയിൽ നേരിട്ട് നമ്മൾ സോപ്പ് വെച്ച് ഉരയ്ക്കുകയാണെങ്കിൽ മുടിയുടെ ആ ഒരു മൃദുത്വമൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാനിതിൻ്റെ സോപ്പ് വെള്ളം തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഈ കുപ്പിയൊന്ന് നന്നായിട്ട് കുലുക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവ. നമ്മുടെ തലയ്ക്കും കണ്ണുകൾക്കും ഒക്കെ നല്ല കുളിർമ കിട്ടുന്നതിനും തലമുടി നാരുകൾ നല്ല ബലത്തോടുകൂടി നിൽക്കുന്നതിനും തലമുടി കൊഴിച്ചിൽ മാറുന്നതിനും മൊത്തത്തിൽ തലമുടിയുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ തേക്കുന്ന ഒന്നാണ് ഈ പച്ചിലകൾ. അതിൽ തുളസി ഇലയും അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയുമാണ് വേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഇലകൾ നമ്മൾ എടുത്തതിന് ശേഷം അപ്പം വളരെ കുറച്ച് മതി, ഒരു പിടിയോളമൊക്കെ മതി. നമ്മളിത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ, ഇപ്പം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി കിട്ടുന്നത്. അപ്പോൾ വളരെ കുറച്ച് മതി, ഒരു പിടി ഇലയൊക്കെ മതി. അപ്പോൾ ഇതിൻ്റെ ആ തണ്ടുകളിൽ നിന്നും ഇലകൾ അടർത്തി മാറ്റിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണമെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് നമുക്കിത് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇത് കലർത്തി ഇതിൻ്റെ ആ ഒരു കരട് മൊത്തം നമ്മൾ പിഴിഞ്ഞ് കളയണം. അത് അരിച്ച് കളഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അതിൻ്റെ ആ ഒരു കരടൊക്കെ നമ്മുടെ തലമുടിയിലേ കുരുങ്ങിയിരിക്കും. അതുകൊണ്ട് അത് അരിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ തലമുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തല നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചതിൽ ആ ഒരു സോപ്പ് ലിക്വിഡുണ്ട്, നമ്മളിതുപോലെ സോപ്പ് ലിക്വിഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മുടെ തലമുടി നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ആ തലയോട്ടിയിലുള്ള അഴുക്കുകളും മറ്റും എല്ലാം നന്നായിട്ട് വൃത്തിയാക്കണം. നമ്മുടെ തലയിൽ പൊതുവെ ചൂട് സമയത്തൊക്കെ വിയർപ്പും അതുപോലെ തന്നെ ഒരുപാട് പൊടികളൊക്കെ അടങ്ങിയിരിക്കും, അത് അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതല്ലെങ്കിൽ തലയിൽ ചൊറിച്ചിലും ഈ അഴുക്കൊക്കെ അടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ദിവസവും ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ തല കഴുകി വൃത്തിയാക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതേ സോപ്പ് തന്നെ ഉപയോഗിച്ച് നമ്മുടെ തലമുടി ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് നമ്മൾ വൃത്തിയായിട്ട് തലയോട്ടി സഹിതം നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ തലയിൽ ഈര് പേനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു 5 ദിവസം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ തലയിൽ താരനുണ്ടാകുന്നതും മുഖക്കുരുക്കളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. തലയിൽ ചെരങ്ങും കുരുക്കളും എല്ലാം മാറിക്കിട്ടും. അപ്പം ഈ തലച്ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടിയാൽ തന്നെ നമുക്ക് വളരെയധികം ആശ്വാസമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് തലമുടി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഈ പച്ചിലകളുടെ നീര് നമ്മുടെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ തലമുടിക്ക് ഈ ബലം കൂടുതലായിട്ട് വരുന്നത്, നല്ല തിളക്കത്തോടു കൂടി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് തേച്ചതിന് ശേഷം സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ വീണ്ടും റഫായി മാറും. അപ്പോൾ ഈ പച്ചിലകളുടെ നീര് ഒരു 2-3 മിനിറ്റ് നമ്മുടെ തലയിൽ നിർത്തി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും തണുത്ത വെള്ളം ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് കഴുകി കളയണം. അപ്പോൾ ഇങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മുടി കണ്ടീഷണർ തേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടീഷണറായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ തലമുടിയിലേക്ക് കുറേശ്ശെയായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം ഉപയോഗിച്ച് മുടി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു തുണി ഉപയോഗിച്ച് നമ്മുടെ ഈ തലയിലുള്ള വെള്ളമെല്ലാം ഒപ്പിയെടുക്കാം. ഇപ്പോൾ ഡ്രയർ ഒന്നും ഉപയോഗിച്ച് തലമുടി ഉണക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മുടി ഒരുപാട് കുരുങ്ങി അത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമ്മൾ ഈ പച്ചിലകളുടെ കാര്യം പറഞ്ഞപ്പം നമുക്ക് ഈ പച്ചില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തുളസിയിലയൊക്കെ സാധാരണ എല്ലാ വീടുകളിലും കാണും, ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയോ പൂക്കളോ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഇല ഉപയോഗിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പച്ചില, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പല ഇലകൾ ഉപയോഗിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ വേപ്പലയും അതുപോലെ തന്നെ തുളസിയിലയാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ഈ ചെടിയുടെ ആ ഒരു ഗുണം മറ്റൊരു ചെടിക്കും കിട്ടണമെന്നില്ല. എങ്കിലും നമ്മൾ ഈ ചെമ്പരത്തി ഇലയും പൂക്കളും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെ നന്നായിരിക്കും. ഈ പച്ചിലകളുടെ സത്ത് ഉപയോഗിച്ച് നമ്മുടെ തലമുടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സ്വഭാവം തന്നെ മാറും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്കത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ മുടിയുടെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം പച്ചിലകൾ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റൊക്കെ നമ്മുടെ തലയിൽ നിർത്തി കഴുകി കളയുക. അതുപോലെ നമ്മൾ തല കഴുകാനായിട്ട് ഉപയോഗിച്ച ആ ഒരു സോപ്പ് വളരെയധികം എഫക്റ്റീവ് ആണ്. അതൊരു ഹാൻഡ് മെയ്ഡ് സോപ്പാണ്, അതിൽ കെമിക്കലുകളൊന്നും വലുതായിട്ട് അടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പച്ചിലകൾ ചേർത്തിട്ടുള്ള മറ്റേതെങ്കിലും സോപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഫലം കിട്ടിയത് ഇതിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.